ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. സുമിത്ര എന്ത് പറയുന്നു? ശരിയാണ്. അല്ല, പ്രസാദേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. പക്ഷേ ലൈഫിൽ പലപ്പോഴും അങ്ങനെ ഒരു ധാരണയിലേക്ക് നമ്മളൊക്കെ ജമ്പ് ചെയ്യാറുണ്ട്. കുറെ കഴിഞ്ഞാവും അതൊക്കെ തെറ്റായിരുന്നു മനസ്സിലാവുക. എന്താ ഇപ്പൊ ഇത് പറയാൻ കാര്യം? യമുന തന്നെ. യമുനയോ? അതെ, എനിക്ക് യമുനയെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ദി ഫസ്റ്റ് ഇംപ്രഷൻ, കക്ഷിലേശ ഓവർ സ്മാർട്ടാണെന്ന്. ആ ധാരണ വരാറ് കാരണമുണ്ട്, നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം. ഒരിക്കൽ ഞാൻ ദേവനെ കാണാൻ കോളേജിൽ ചെന്നപ്പോ പ്രസാദേട്ടനോട് അവള് സംസാരിക്കാൻ വന്നതും പ്രസാദേട്ടൻ അവളെ മൈൻഡ് ചെയ്യാതെ പോയതും അല്ലേ? അതെ, മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്തത് തന്നെയാ. പറഞ്ഞില്ലേ, എനിക്ക് ഓവർ സ്മാർട്ട്നെസ് ഇഷ്ടമല്ല. ഫ്രണ്ട്സിന്റെ മുമ്പിലൊന്ന് ഷൈൻ ചെയ്യാനാ യമുന അങ്ങനെ ഒരു ഡയലോഗിന് വന്നതെന്ന് എനിക്ക് തോന്നി. അത് ബോറായും തോന്നി. അപ്പോ എന്റെ റിയാക്ഷൻ എങ്ങനെയായി? അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. അതെനിക്ക് ഇന്നാ മനസ്സിലായത്, യമുനോട് സംസാരിച്ചപ്പോ. അവളെ കണ്ടോ ഇന്ന്? കക്ഷി ഓഫീസിൽ വന്നിരുന്നു. അന്ന് കോളേജിൽ വെച്ച് ബ്ലീച്ചായി പോയ ആളൊന്നുമല്ല. ഒരു കാരണവത്തി ശൈലിയിൽ 10-15 മിനിറ്റ് എന്നെ ഒരു വിചാരണ. അപ്പോഴെനിക്ക് വ്യക്തമായത് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കംപ്ലീറ്റ് തെറ്റായിരുന്നു. യമുന സ്മാർട്ടാണ്, ഓവർ സ്മാർട്ടല്ല. പണ്ടേ അവൾ അങ്ങനെയാ. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്നു പറയും. അതിന്റെ ഭവിഷ്യത്ത് എന്തായാലും എന്നെ പോലെ തന്നെ. പക്ഷെ എല്ലാവർക്കും അത് ദഹിച്ചൊന്നും വരില്ല. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും വേണ്ടിയല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ മറ്റുള്ളവന്റെ തെറ്റിദ്ധാരണയും വിമർശനവും അത് സാരമില്ല. വർത്തമാനം പറയുന്നവനെ വിമർശനം ഉണ്ടാവൂ. ഊമ ആര് വിമർശിക്കാൻ, ആര് ശ്രദ്ധിക്കാൻ? ആ, എന്നിട്ട് യമുന വന്നതെന്തിനാന്നറിയോ? തന്റെ ആ ടെക്സ്റ്റൈൽസ് മാമനില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്ന് പോണമെന്ന് പറയാം. വേറെ എവിടെ പോയില്ലെങ്കിലും അവിടെ പോണം. പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ചിലപ്പോ ആകാശം തന്നെ ഇടിഞ്ഞു വീണേക്കും എന്നൊക്കെയായിരുന്നു ആർഗ്യുമെന്റ്സ്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു, കൊടുക്കേണ്ടി വന്നു. അപ്പോ പോകാന്ന് ശരിക്കും സമ്മതിച്ചു അല്ലേ? എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ യമുനയ്ക്കാ. എപ്പോഴാ നമ്മൾ പോകുന്നത്? എന്തായാലും ഇപ്പൊ പറ്റില്ല. നാളെ? നാളെ പോവാം. ആകാശം ഇടിഞ്ഞു വീഴുന്ന കേസല്ലേ, പോയേക്കാം. അവിടെ വെച്ചേക്കോ.